പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ച മഹാന്മാരുടെ പ്രണയത്തിന്റെ ലോകം, പ്രണയത്തിന്റെ പ്രളയം, പ്രണയത്തിന്റെ പ്രപഞ്ചം നിങ്ങൾ നോക്ക്. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഇഷ്ടന്റെ വലി പറയോ, ഉഹിബ്ബുക ലാ തഫ്സീറ ഇൻദി ലിസുബൂതി, എനിക്ക് സ്നേഹമുണ്ട്, പക്ഷേ ആ സ്നേഹം എനിക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല, സ്നേഹം എങ്ങനെയാന്ന് പറയാൻ കഴിയില്ല, എന്റെ സ്നേഹത്തെ എനിക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ കഴിയില്ല, എന്റെ മനസ്സിൽ ഞാൻ താലോലിക്കുന്ന ഒരു പ്രണയമുണ്ട്. അറിയോ എന്റെ പ്രിയപ്പെട്ടവരെ, സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിലേക്ക് പോയ വിവരം അറിഞ്ഞിട്ട് തീരുമാനിക്കുകയാണ് മദീന. അങ്ങനെ മഹാനവരകൾ മദീനയിലേക്ക് പോകുന്ന വഴിയിൽ ഖുറൈശികൾ അറിയുകയാണ്, മക്കയിലെ പ്രമാണിയായ സുഹൈബ് റൂമീദാ മക്കയോട് വിട പറഞ്ഞിട്ട് മുഹമ്മദിനെ തേടി പോവുകയാണ്. വഴിവക്കിൽ ഖുറൈശികൾ ബ്ലോക്ക് ചെയ്യുന്നു, ആയി പോകാൻ പാടില്ല. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളെ പോകാൻ വിടില്ല. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുറൈശികളെ, ഈ സുഹൈബിനെ നിങ്ങൾക്ക് പരിചയമല്ലേ, എന്റെ പിന്നിൽ കാണുന്ന ആവനാഴിയിലെ അസ്ത്രങ്ങൾ മുഴുവൻ നിങ്ങൾക്കെതിരെ പ്രയോഗിച്ചതിന്റെ ശേഷം എന്റെ കയ്യിൽ കാണുന്ന വെട്ടിത്തിളങ്ങുന്ന പടവാള് ഇത് പൊട്ടിത്തെറിച്ചതിന്റെ ശേഷമല്ലാതെ നിങ്ങൾക്ക് എന്നെ പ്രാപിക്കാൻ കഴിയില്ല എന്ന് മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു മഹാനവരകൾ അങ്ങ് ഗർജിച്ചപ്പോൾ അപ്പോഴാണ് ഖുറൈശികൾ പറയുന്നത്, എന്നാൽ നിങ്ങളുമായി ഒരു ഫൈറ്റിംഗിന് ഞങ്ങളില്ല. അവര് അവസാനം പറഞ്ഞു, ഇവിടെ രക്തക്കളം ഞങ്ങളെ ലക്ഷ്യമല്ല, പക്ഷേ ഒരു കാര്യം പറയാം, നിങ്ങൾ ജനിച്ചത് റോമിലാണ്, നിങ്ങൾ ഇവിടെ വന്ന് പാർത്തനാളാണ്, നിങ്ങൾ വന്നപ്പോൾ പരമദരിദ്രനാണ്, ഇപ്പോൾ നിങ്ങൾ ലോക കോടീശ്വരനാണ്, അതായത് നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ മക്കയുടെ സമ്പത്താണ്, അതുകൊണ്ട് നിങ്ങൾ പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ചത് ഇവിടെ മക്കയിൽ വെക്കണേ. അപ്പോഴാണ് മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിനെ പ്രണയിച്ചിട്ടില്ല, ഒരു പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ചതിന്റെ ഫലമാണ് തന്റെ കോടിക്കണക്കിന് മുതലുള്ളതെന്ന് അറിയാത്തത് കൊണ്ടല്ല. അടുത്ത മാസം റിഫായി മൗലിദ് വിട്ടോദിയാൽ ഒന്നും പറയാ. ഇവിടെ പരിപാടി കഴിഞ്ഞു, തന്റെ സമ്പാദ്യം മുഴുവൻ അവിടെ അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് ഹിലൽ മദീന ഹബീബിനെ കാണാൻ അവിടുത്തെ സ്വരം കേൾക്കാൻ അവിടുത്തെ സുഹബത്ത് ലഭിക്കാൻ. എന്റെ മുമ്പിൽ എത്ര ആളുണ്ട് പച്ച കൊബ്ബ കണ്ടവർ, എന്റെ മുമ്പിൽ എത്ര ആളുകളുണ്ട് ജന്നത്തിൽ ബക്കയെ കണ്ടവർ, അതാ എല്ലാ മക്കളെ കല്യാണം കഴിയണം, വേറെ മക്കളെ കല്യാണം കഴിയണം, അതുപോലെ തന്നെ തന്റെ വീട് നിർമ്മാണവും ഇതുപോലെയുള്ള ഭൗതികമായ കാര്യങ്ങളല്ല. കഴിഞ്ഞതിന്റെ ശേഷമാ ഹജ്ജിന് പോകുന്നതെന്ന് തീരുമാനിച്ച ഉപ്പ, ഞാൻ ഉംറക്ക് പോകുന്നതെന്ന് തീരുമാനിച്ച ഉമ്മ, എനിക്കെന്റെ ഹബീബിനെ കാണേണ്ടത് എന്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണോ, എല്ലാം കഴിഞ്ഞതിന് ശേഷമാണോ എന്റെ പ്രിയപ്പെട്ടത് പോകേണ്ടത്? ഞാൻ ഇവിടെ വായിക്കുകയല്ല, നിങ്ങൾ നോക്കും.
നോക്കൂ, പല നമ്മള് അവിടെ പരിശുദ്ധമായ മക്കയിൽ ചെന്നാൽ, മദീനയിൽ ചെന്നാൽ, എത്രയോ നാടുകളിൽ നിന്ന് ചെറിയ ചെറിയ മക്കൾ വരെ ഉംറക്ക് വരുന്നുണ്ട്, സിയാറത്തിന് വരുന്നുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ലക്ഷ്യം പരിശുദ്ധമായ മക്കയിൽ എത്തണം, മദീനയിൽ എത്തണം എന്നതാണ്. എല്ലാ കാര്യങ്ങളും നിർവഹിക്കപ്പെട്ടതിന് ശേഷം പോകാനുള്ളതല്ല, പരിശുദ്ധമായ മക്കയും പരിശുദ്ധമായ മദീനയും. ആ ഒരു ബോധം നമ്മുടെ കൽബിൽ വേണം. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടി പോവുകയാണ്. ജീവിതത്തിൽ കാണാത്തത് കൊണ്ടല്ല, ജീവിതത്തിൽ അവിടുത്തെ സ്വരം കേൾക്കാത്തത് കൊണ്ടല്ല, കാണാനുള്ള അടങ്ങാത്ത അനുരാഗം കൊണ്ടാ. സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹു മക്കയോട് വിട പറഞ്ഞ് മദീനയിലേക്ക് അടുക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരണം കൊടുക്കുകയാണ്. സർവ സമ്പാദ്യവും ഹബീബിന് വേണ്ടി സമർപ്പണം നടത്തിയിട്ട് ഹബീബിന്റെ സാമീപ്യം കൊതിച്ചിട്ട് വരുന്ന അനുരാഗിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരൊറ്റ പ്രതികരണമാണ്. ഇതൊരു വലിയ ലാഭമുള്ള കച്ചവടമായല്ലോ, ദുനിയാവ് മുഴുവൻ വലിച്ചെറിഞ്ഞത് ഹബീബിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്. നബി തങ്ങളെ കാണാനാണ്, മദീനയിലെത്താനാണ്. ഇതുപോലെയുള്ള എത്ര മഹാന്മാരുണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ബുറുദക്ക് കാശ് ചെലവാക്കിയാൽ ഒന്നും നഷ്ടപ്പെടാനില്ല, ബുറുദക്ക് സമയം ചെലവാക്കിയാൽ ഒന്നും നഷ്ടപ്പെടാനില്ല, ബുറുദയുടെ മജ്‌ലിസിൽ ഇരുന്നാൽ ഒന്നും നഷ്ടപ്പെടാനില്ല. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ ഈ നാടിന്റെ പരിസരത്ത് പല ഭാഗത്തും സാധുവായി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ആ മജ്‌ലിസുകളിലൊക്കെ, ആ മജ്‌ലിസുകളിൽ നടന്ന പല അനുഭവങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇഹ്യാഉ സഖാഫത്തു സുന്നിയ കരിപ്പൂർ എയർപോർട്ടിനടുത്ത് അൽഹംദുലില്ലാഹ് എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച 10,000 മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും പങ്കെടുക്കുന്ന ഖസീദത്തുൽ ബുറുദയുടെ മജ്‌ലിസ് അവിടെ നടക്കുന്നുണ്ട്. വരുന്ന മജ്‌ലിസ് 64-ാമത്തെ മജ്‌ലിസ് ഈ വരുന്ന 20 ജനുവരി 29-ാം തീയതിയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ നോക്ക്, എത്രയോ അനുഭവങ്ങൾ ഞാൻ പരിസരത്ത് പറഞ്ഞതുകൊണ്ട്, ആ വാതിൽ പങ്കെടുത്തവരിവിടെ ഉള്ളത് കൊണ്ടും ഞാനിപ്പോൾ അത് പറയുന്നില്ല. മനിയാന്ന് ഒരു ഉമ്മ വന്നു, കോളനി റോഡ് എന്ന് പറയുന്ന കൊണ്ടോട്ടിക്കടുത്ത പ്രദേശത്ത് നിന്ന് ഒരു ഉമ്മ വന്നിട്ട് പറയുകയാണ്, ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിരുന്നു, എന്റെ ഗർഭാശയത്തിലെ മുഴ ഡോക്ടർമാർ ഓപ്പറേഷൻ വേണമെന്ന് നിർബന്ധം പറഞ്ഞതാ. അൽഹംദുലില്ലാ, ഞാനിപ്പോൾ ഒരു സുവിശേഷം സന്തോഷം പറയാനാ ഇപ്പൊ വന്നത്. എന്റെ വയറിന്റെ മുകളിൽ ഒരു തുടിപ്പ് കണ്ടപ്പോൾ ഞാൻ പോയി സ്കാൻ ചെയ്തു. സ്കാനിങ് പരിപൂർണമായ പരിശോധന നടത്തിയിട്ട് ഡോക്ടർമാര് പറഞ്ഞ മറുപടി, ആ മുഴയുടെ ഒരംശം പോലും കാണാനില്ല. പ്രിയപ്പെട്ട അതിപ്പനിയാന്ന് എന്റെ തലേന്നുണ്ടായ സംഭവം, ഇതുപോലെ എത്ര 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 അനുഭവങ്ങൾ പറയാനുണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇതാണ് പരിശുദ്ധമായ ഖസീദത്തുൽ ബുറുദ.